ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തി. അച്ചാച്ചനാണെങ്കിൽ നല്ലൊരു ഉപദേശമൊക്കെ കൊടുക്കുകയാണ്. സിദ്ധു, നിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നീ തന്നെ പരിഹരിക്കണം. നിന്റെ ഭാര്യയായ വേദിക ഇവിടെ വന്നിട്ട് ഒരുപാട് അട്ടഹസിച്ച് അങ്ങോട്ട് പറഞ്ഞു. ഇവിടെ ആരൊക്കെ ചേർന്ന് നിന്റെ മനസ്സിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി തന്നിട്ടാണ് നീ വക്കീലിനെ കാണാനായിട്ട് പോയത്, ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സിദ്ധു, നിന്റെ കുടുംബജീവിതം കാരണം ഞങ്ങൾക്ക് ഉറക്കമില്ലാതെ വരരുത്. ഞങ്ങളുടെ മനസ്സമാധാനം നീ ഇല്ലാതാക്കരുത്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നീയാണ് പരിഹരിക്കേണ്ടത്. അതിൽ സ്ത്രീനിലയത്തിലുള്ള ആരും പങ്കെടുക്കാനായിട്ട് വരില്ല, ആരും പരിഹരിക്കാനായിട്ടും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ സങ്കടം തോന്നിക്കുകയാണ്. ഇല്ല അച്ഛാ, ഇല്ല, ഞാൻ അച്ഛനെ വാക്ക് തരുന്നു. ഞാൻ കാരണം, എൻ്റെ കുടുംബം കാരണം സ്ത്രീനിലയത്തിലുള്ള ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വേദിക അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് തീരുമാനിക്കാൻ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അച്ഛാ. ഞാൻ കാരണം ഇനി ഈ കുടുംബത്തിൽ ആർക്കും ഉറക്കം നഷ്ടപ്പെടില്ല അച്ഛാ. അന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയും ഇങ്ങനെ അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അച്ചാച്ചനാണെങ്കിൽ സങ്കടം സഹിക്കാനും പറ്റുന്നില്ല. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ നിങ്ങൾ എന്ത് പരിപാടിയാണ് മനുഷ്യ കാണിച്ചത്? അവനോട് എന്തിനാണ് അങ്ങനെയെല്ലാം പറഞ്ഞത്? ദേ അവൻ്റെ മനസ്സെന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. അവൻ്റെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ തകരാനുള്ള കാരണമൊക്കെ എന്താണെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ പലരും മനസ്സിൽ കൊണ്ടുനടന്ന കാര്യങ്ങളാണ്. സരസ്വതി നിർത്ത്, നീ കുറേ പ്രാവശ്യമായി കുറേ നേരമായി ഇങ്ങനെ കിടന്ന് ചെലച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ളവരെ കുറ്റപ്പെടുത്തി ജീവിക്കാനാണെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. സരസ്വതി, നിനക്ക് പല പണിഷ്മെൻറ്റുകളും തന്നിട്ടുണ്ട്. ദേ വേദിയെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കാനാണെങ്കിൽ നീ അവളോടൊപ്പം പോയി ജീവിച്ചാൽ മതി. ഇനി ഈ വീട്ടിൽ നിൽക്കാനായിട്ട് പാടില്ല, പറഞ്ഞു മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മയായിട്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ് നമ്മുടെ അച്ചാച്ചൻ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അനുദിനും പ്രതീക്ഷനും ഒക്കെ വളരെയേറെ സങ്കടം തോന്നുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ രോഹിത്താണെങ്കിൽ സ്വപ്നം കാണാൻ തുടങ്ങി. കാരണം സുമിത്ര വന്ന് നേരിട്ട് പറഞ്ഞിരിക്കുകയാണല്ലോ. പക്ഷേ ആരുടെ കല്യാണക്കാര്യം, ആരാണ് പെണ്ണ്, ഇതൊന്നും സുമിത്ര പറഞ്ഞിട്ടുമില്ല. നമ്മുടെ രോഹിത്തിന് അറിയാനും പാടില്ല. അപ്പം രോഹിത്ത് മനസ്സിൽ കരുതിയിരിക്കുന്നത് വിവേക് പറഞ്ഞതുപോലെ തന്നെ സുമിത്രയുമായിട്ടുള്ള കല്യാണം, തൻ്റെ മകൾക്ക് അമ്മയായിട്ട് വരാനായിട്ട് പോകുന്നത് അത് സുമിത്രയാണ് എന്ന് മനസ്സിൽ കരുതി വെച്ചിങ്ങനെ സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രോഹിത്ത്. അങ്ങനെ രോഹിത്ത് നേരെ വിവേകിനെ വിളിക്കുകയാണ്. അപ്പോൾ വിവേകിൻ്റെ ഫോണിലേക്ക് ആ കോള് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിവേകിനാകെയൊരു പേടി. എൻ്റെ ദൈവമേ, അവൻ വിളിച്ചു. എനിക്കറിയായിരുന്നു സുമിത്ര അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത് തന്നെ വിളിക്കുമെന്ന്. ഇനി അവൻ്റെ വക എനിക്ക് ചീത്ത കേൾക്കണമല്ലോ. ഇനി എന്ത് ചെയ്യും ഞാൻ? ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകെ പ്രശ്നവും. എൻ്റെ നാവിൽ നിന്നാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു. സുമിത്ര ഇപ്പോൾ സത്യാവസ്ഥ മുഴുവനും രോഹിത്തിനോട് പറഞ്ഞിട്ടും ഉണ്ടാവും. ഇപ്പം എന്താ ചെയ്യുക? അങ്ങനെ പെട്ടെന്ന് കോൾ കട്ടായി പോവുകയാണ്. പക്ഷേ ഇവനെന്താ കോൾ എടുക്കാത്തത്? അങ്ങനെ രോഹിത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, എടുക്കാം, എന്തെങ്കിലും നമുക്ക് മിണ്ടാതിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കോൾ എടുക്കുകയാണ്. എന്താടാ രോഹിത്തെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എടാ വിവേകേ, നീ ഇപ്പം ഇത്രയും നാൾ പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം സത്യമായിരിക്കുകയാണ്. എടാ സുമിത്രനെ കാണാൻ വന്നടാ. സുമിത്ര ആ കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ടാണ് വന്നത്. ദേ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഇങ്ങനെ രോഹിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിവേക്, എടാ നീ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണോ? നിനക്ക് സമ്മതമാണോ ഈ കല്യാണത്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ അല്ലാതെ എടാ സമ്മതിക്കാതിരിക്കാൻ ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, ഇത് ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെയല്ലേ. പിന്നെ എന്താ കുഴപ്പം? നീ കുറേ മണ്ടത്തരങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേ ഇപ്പോൾ സത്യമായിട്ട് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ വിവേകിനാണെങ്കിൽ കാര്യങ്ങളൊന്നും പറയുന്നതും മനസ്സിലാവുന്നില്ല. അതേടാ സുമിത്ര എന്നോട് വന്ന് പറഞ്ഞു. ഏതായാലും സുമിത്ര അത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു മനസ്സമാധാനമായി. ഇനി എൻ്റെ മോൾക്ക് ഒരമ്മയെ കൂടി കിട്ടുമല്ലോ, അതും നല്ലൊരമ്മയെ. അപ്പോഴേക്കും വിവേക് ഇങ്ങനെ ഇതെല്ലാം കേട്ട് അന്തിച്ചിങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എടാ രോഹിത്തെ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ ഈ കല്യാണത്തിന് സമ്മതിച്ചോ? അതെ. ഏതായാലും സുമിത്രയുടെ ഓഫീസിൽ വെച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്നാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോളാണെങ്കിലേ പൂജ, അവള് ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്കത് മാത്രം മതിയടാ. അതുകൊണ്ട് ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. ഈ പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെയും തീരുമാനം. അപ്പം നമ്മുടെ വിവേകാണെങ്കിൽ ഏതായാലും നന്നായിടാ, നന്നായി. കാരണം ഒരുപാട് നാളുകൾ കൊണ്ട് എല്ലാവരും പറയുകയല്ലേ നിന്നോടൊരു കല്യാണം കഴിക്കാനായിട്ട്. ഏതായാലും
ഈ കല്യാണത്തിന് സമ്മതിച്ചത് നന്നായി. നീ മറ്റാരെയും മനസ്സിലിടാതെ ഈ കല്യാണത്തിന് സമ്മതിച്ച് നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ ഈയൊരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത് ആണെങ്കിൽ അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. ഇതെന്താണ് ഇവർ ഇങ്ങനെ പറഞ്ഞത്, മറ്റാരെയും മനസ്സിലിടാതെ എന്നൊക്കെ എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ച് രോഹിത് ഇങ്ങനെ തലപൊങ്ങഞ്ഞ് നിൽക്കുകയാണ്. ആ അവനെന്താണാവോ പറഞ്ഞത്. ഏതായാലും ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ പൂജയ്ക്കാണെങ്കിൽ ആകെ സങ്കടമാണ്. കാരണം സിദ്ധാർത്ഥ് വീട്ടിൽ വന്ന് അങ്ങനത്തെ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ആകെ സങ്കടം തോന്നുകയാണ്. അങ്ങനെ പൂജ നേരെ രോഹിത്തിനെ വിളിക്കുകയാണ്. അച്ഛാ ഇന്നിവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അച്ഛാ എന്താ മോളെ അവിടെ എന്താ പ്രശ്നം ഉണ്ടായത്? അതെ അച്ഛാ, ഇന്ന് ആ സിദ്ധാർത്ഥങ്ങൾ ഇവിടെ വന്നിരുന്നു. സിദ്ധാർത്ഥങ്ങളെ ഒരുപാട് അച്ഛന് ഉപദേശിച്ചു. വേദികാൻ്റെയും സിദ്ധാർത്ഥങ്ങളും ഡിവോഴ്സ് ആകാൻ പോകുന്നുള്ളൊരു വാർത്തയാണ് ഞാൻ കേട്ടത്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിനാകെ പേടി. ദൈവമേ, ഇനിയിപ്പോൾ സിദ്ധാർത്ഥും വേദികയും കൂടി ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രയുടെ മനസ്സ് മാറോ എന്നൊക്കെ ചിന്തിച്ച് ആകെ തലപൊകഞ്ഞൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രോഹിത്. അച്ഛാ കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അച്ഛാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത് നമ്മുടെ പൂജയെ ഉപദേശിക്കുകയാണ്. മോളെ, നീ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും ചിന്തിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നമല്ലേ, നിന്നെ എന്തിനാണ് ബാധിക്കുന്നത്? അല്ല അച്ഛാ, സിദ്ധാർത്ഥങ്ങൾ പാവമാണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതിൽ നമുക്ക് ഒരു കാര്യം ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അവരായി അവരുടെ പാടായി. മോള് മോളിലെ കാര്യം നോക്കി നിൽക്ക്. ഇതുമാത്രമേ അച്ഛനെ പറയാനുള്ളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഫോൺ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുമിത്ര അച്ചാച്ചനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അച്ഛാ ഇന്നൊരു കാര്യമുണ്ടായി. ഇന്ന് ശ്രീയെന്നെ കാണാമെന്ന് രോഹിത്തിന് ഒരു കല്യാണകാര്യം എന്നോട് പറഞ്ഞിരുന്നു. ശ്രീയുടെ ഓഫീസിലെ ഒരു എഞ്ചിനീയറാണ്, പേര് അപർണ. അവർക്കും ഇതേപോലെ ഭർത്താവില്ല. 10 വർഷമായി ഭർത്താവില്ലാതായിട്ട്. മകനും ഭർത്താവും ആക്സിഡൻറ്റ് മരിച്ചു പോയതാണ് അച്ഛാ. അപ്പോൾ രോഹിത്തിന് വേണ്ടി കല്യാണം ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ അതിന് രോഹിത് സമ്മതിക്കോ? രോഹിത്തിനോട് സംസാരിച്ചിരുന്നു സുമിത്രേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആച്ചാ ഞാൻ ചോദിച്ചു, ഞാൻ രോഹിത്തിനോട് കല്യാണകാര്യത്തെക്കുറിച്ച് ചോദിച്ചായിരുന്നു. അവിടെ വീട്ടിൽ പോയായിരുന്നു. അന്നേരം രോഹിത് എന്നോട് പറഞ്ഞത് ആ നമുക്ക് നോക്കാം എന്ന രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചത്. അങ്ങനെ എതിർപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മുഖത്ത് ഭയങ്കരയേറെ സന്തോഷമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അച്ചാച്ചനുമാണെങ്കിൽ ആകെ അതിശയം. അപ്പോൾ രോഹിത് കല്യാണത്തിന് സമ്മതിച്ചോ മോളെ? അതെ, കല്യാണത്തിന് സമ്മതിച്ചതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷേ ആ മുഖത്ത് നിന്ന് ഞാൻ വായിച്ചെടുത്തത് കല്യാണത്തിന് എതിർപ്പില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആളുടെ മുഖത്തൊരു ടെൻഷനും ഇല്ല, വളരെ സന്തോഷമാണ്. എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ശ്രീനേഹത്തിലുള്ള എല്ലാവരും ഇതിന് സമ്മതിക്കോ? അവരെന്തു പറഞ്ഞ് എന്നൊക്കെയാണ് രോഹിത് എന്നോട് ചോദിച്ചതച്ചാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും നന്നായി മോളെ. അങ്ങനെ രോഹിത് കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയേറെ നല്ല കാര്യം തന്നെയാണ്. അയാൾക്കൊരു കുടുംബജീവിതം കിട്ടട്ടെ. പിന്നെ ആ പൂജ, പാവമല്ലേ ആ കുട്ടി, ആ കുട്ടിക്ക് ഒരു അമ്മയെ കിട്ടുമല്ലോ എന്നും അച്ചാച്ചനും പറയാണ്. അപ്പോൾ ഈ കാര്യം നേരെ ചെന്ന് സുമിത്ര അമ്മയോടും പറയാണ്. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കരേറെ സന്തോഷം. ഓ എൻ്റെ ദൈവമേ, അപ്പോൾ അങ്ങനൊരു പ്രശ്നം ഇനി ഒഴിവായി കിട്ടിയല്ലോ. ഇനി രോഹിത് നിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിൻ്റെ പുറകെ നടക്കൂലല്ലോ മോളെ. അയാളൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നം തീർന്നല്ലോ. എനിക്കിപ്പോഴാണ് മോളെ ഒരു സമാധാനം ആയത്. അതെ അമ്മേ, എനിക്കിപ്പോഴത്തന്നെയാണ് സമാധാനമായത്. കാരണം പൂജയുടെ അവസ്ഥയും പിന്നെ രോഹിത്തിൻ്റെ തനിച്ചുള്ള ജീവിതവും പല പ്രശ്നങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരു കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീയോടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ഏട്ടത്തെ, ഏതായാലും നന്നായി ഏട്ടത്തെ, ഞാനപ്പോൾ അപർണയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം. അങ്ങനെ നമ്മുടെ ശ്രീ അപർണയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓ ഇത്ര പെട്ടെന്ന് അയാൾ സമ്മതിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അങ്ങനെ സമ്മതിക്കാതിരിക്കാൻ വഴിയൊന്നുമില്ല. കാരണം രണ്ടുപേരും ഒരേ തുല്യ ദുഃഖിതരാണല്ലോ. പിന്നെ അപർണയ്ക്കാണെങ്കിൽ മക്കളില്ല. കൂടാതെ നമ്മുടെ രോഹിത്തിനൊരു മോളുണ്ട്. പിന്നെ രോഹിത്തിൻ്റെ മോളുടെ ഒരു അമ്മയായിട്ട്, നല്ലൊരു അമ്മയായിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലണമെന്ന് തന്നെയാണ് രോഹിത്തിൻ്റെയും ആഗ്രഹം. അപ്പോൾ മകളുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കില്ലെന്ന് തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും നമുക്കിതായിട്ട് മുന്നോട്ട് പോകാം എന്നും അപർണയും സംസാരിക്കുകയാണ്. ആ അപ്പോൾ എല്ലാം ഓക്കെ ആണല്ലോ അപർണേ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഓക്കെയാണ്. ഏതായാലും നമുക്കിനി രണ്ട് ഫാമിലിയായിട്ട് കൂട്ടിമുട്ടണ്ടേ എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറപ്പായിട്ടും കൂട്ടിമുട്ടുക തന്നെ ചെയ്യണം. പിന്നെ രോഹിത്തിൻ്റെ വീട്ടുകാരായിട്ട് ഞങ്ങളൊക്കെ തന്നെയായിരിക്കും വരാനായിട്ട് പോകുന്നത് എന്നും അപർണയോട് പറയാണ്. ആര് വന്നാലും പ്രശ്നമില്ല. ദേ എല്ലാവർക്കും എല്ലാവരെയും നല്ല രീതിയിൽ അറിയാമല്ലോ.
ജീവിതങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം അവിടെ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രോഹിത്തിൻ്റെ മനസ്സിലാണെങ്കിൽ സുമിത്ര എന്നുള്ളൊരു ആഗ്രഹം കൂടി കൂടി വരികയാണ്. സുമിത്രയാണെങ്കിൽ മറ്റൊരു പെണ്ണിനെ കല്യാണം ആലോചിക്കുന്നു. അപ്പോൾ ഇത് രണ്ടുപേരും തിരിച്ചറിയാതെ, കാരണം സുമിത്രക്കറിയില്ല രോഹിത്ത് എന്താണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ രോഹിത്താണെങ്കിൽ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രതീഷും കൂട്ടുകാരൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എടാ നമുക്കൊന്ന് ബീച്ചിലേക്ക് ഒന്നൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ പ്രതീഷ് ബീച്ചിലേക്ക് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ആ സമയം തന്നെ അവിടെ രണ്ട് പ്രണയ ജോഡികളിരുന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ശീതളും സച്ചിനും. അപ്പോൾ ശീതളും സച്ചിനുമാണെങ്കിൽ കടലിൽ കിടന്നിങ്ങനെ ആർമാദിച്ച് ഭയങ്കര രസിച്ചും കളിച്ചും ഒക്കെ ചിരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് പ്രദേശം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശീതളിനെ പോലൊരു പെൺകുട്ടി, അത് ശീതള തന്നെയാണോ എന്നൊരു സംശയത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് നമ്മുടെ പ്രദേശ്. അങ്ങനെ സച്ചിനാണെങ്കിൽ ശീതളെ പൊക്കിയെടുത്ത് വട്ടം ചുറ്റുകയാണ്. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രതീഷിന് കാര്യം മനസ്സിലായത് ശീതള തന്നെയാണ്. അപ്പോൾ പ്രതീഷ് കൂടെ നിന്നേച്ച കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന്, എടാ അത് നിൻ്റെ പെങ്ങളല്ലേ, എടാ ശീതളല്ലേ നിൽക്കുന്നത്, നീയല്ലേ പറഞ്ഞു ശീതള അങ്ങനെയൊന്നും ചെയ്യില്ല ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നൊക്കെ, എടാ അത് ശീതള തന്നെയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രതീഷിനാണെങ്കിൽ ആകെ അരിശം വന്നിട്ട് നേരെ പ്രതീഷ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പ്രതീക്ഷയാണെങ്കിൽ വേണ്ട, ഇനി ഇപ്പം ഏതായാലും ഇപ്പം കാര്യങ്ങളൊന്നും സംസാരിക്കാനായിട്ട് നിൽക്കണ്ട, ഏതായാലും അവൾ വീട്ടിലേക്ക് വരുമല്ലോ, വീട്ടിലേക്ക് അവൾ വരട്ടെ എന്നും കൂട്ടുകാരും പിന്നെ പ്രതീക്ഷയും ഒക്കെ മനസ്സിലങ്ങനെ തീരുമാനിച്ച് ഇവരെല്ലാവരും തിരിച്ചു പോവുകയാണ്. അപ്പോൾ പ്രതീക്ഷനാണെങ്കിൽ ആകെ സങ്കടം, തൻ്റെ അനിയത്തിയാണല്ലോ ഇങ്ങനെ കണ്ടതെന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ നമ്മുടെ സച്ചിനും അതേപോലെ തന്നെ ശീതളും കൂടി ഏതായാലും നന്നായി, ഇങ്ങനെ ഇതുവരെ ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല സച്ചിൻ, ഇനിയിപ്പോൾ ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഏതായാലും ഫോണിലിങ്ങനെ മെസ്സേജ് നടക്കാൻ നിൽക്കണ്ട, എപ്പോഴെപ്പോഴും വിളിക്കാനും നിൽക്കണ്ട, അതാകെ പ്രശ്നം, പൂജ പോയി കഴിയുമ്പോഴൊക്കെ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നേരെ ശീതള വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ പ്രതീഷ് ഇറങ്ങി വന്നിട്ട്, ശീതളെ നീ ഇന്ന് കോളേജിൽ പോയിരുന്ന ശീതളെ? ആ ഞാൻ കോളേജിൽ പോയിരുന്ന ഏട്ടാ. ഓഹോ നീ കോളേജിൽ പോയിരുന്നല്ലേ, അതെ ഏട്ടാ, എന്തായിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീഷിന് ദേഷ്യം വന്നിട്ട് ഒറ്റയടി കാരണത്ത് നോക്കി, നീ കോളേജിൽ പോയിരുന്നു അപ്പോൾ വീട്ടിലും നീ നുണ പറയാൻ പഠിച്ചുവല്ലേ ശീതളേ, നീ ആരായിട്ടടി ചുറ്റിക്കറങ്ങി നടന്നത് എന്നും പറഞ്ഞുകൊണ്ട് അടിയോടടി. അപ്പോൾ സുമിത്ര വന്ന് അതിൽ ഇടപെടുകയാണ്, മോനെ നീ എന്താ മോനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അമ്മേ അമ്മയ്ക്കറിയില്ല ശീതളേ, ഇന്ന് ഞാൻ കണ്ട് ബീച്ചിൽ വെച്ച് ഒരാളൊത്ത് കറങ്ങി ചുറ്റി നടന്ന് ആർമാദിച്ച് രസിച്ച് കളിച്ച് നടക്കുകയായിരുന്നു അവള്, ഇതൊക്കെ കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണ് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ്. അപ്പോൾ ശീതളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ സുമിത്രയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ശീതള വീണ്ടും സച്ചിൻ്റെ പുറകെ നടക്കാനായിട്ട് തുടങ്ങിയെന്ന്. അങ്ങനെ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അതെ, കുടുംബത്തിൽ വലിയൊരു കോലാഹലം തന്നെ ഉണ്ടാകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതെല്ലാം എന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്ത് കേൾക്കണമെന്നും പറയണം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ച് നമസ്കാരം. താങ്ക് യു സിഗൻ. ബൈ ബൈ, ടേക്ക് കെയർ.